നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പയ്യന്നൂർ താലൂക്കിലെ ആദ്യ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കരിവെള്ളൂരിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഭൂരഹിതരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പാലക്കാട് ആർഎസ്എസ് നേതാവ് ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം ആർഎസ്എസിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കെഎസ്ആർടിസിയിലെ ഇടത് ജീവനക്കാരുടെ സംഘടനയായ കെഎസ്ആർടിഇയെ ഡിപ്പോകൾക്ക് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം നടക്കുന്നത് ഓണക്കുന്നിൽ കേരള വിഷൻ കേബിളുകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണക്കുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ഭൂരഹിതരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പയ്യന്നൂർ താലൂക്കിലെ ആദ്യ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കരിവെള്ളൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പയ്യന്നൂർ താലൂക്കിലെ ആദ്യ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കരിവെള്ളൂരിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു റീബിൽഡ് കേരളയുടെ ഭാഗമായി നൂറുദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചത് ഭൂരഹിതരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു തലമുറകളായി പെറ്റുപെരുകുകയും അണുകുടുംബത്തിലേക്ക് മാറുകയും ചെയ്യുന്ന മലയാളിയുടെ മുന്നിൽ ഓരോ മിനിറ്റിലും ഭൂരഹിതനായ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് തിരിച്ചറിയണമെന്നും മന്ത്രി പറഞ്ഞു തലമുറകളായി പെറ്റുപെരുകുകയും അണുകുടുംബങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന മലയാളിയുടെ മുമ്പിൽ ഓരോ മിനിറ്റിലും ഭൂരഹിതനായ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഭൂരഹിതരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന്റെ ശ്രമകരമായ പരിശ്രമത്തിന് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മറ്റെല്ലാ വകുപ്പുകളെയും പോലെയുള്ള പരിശ്രമത്തിന് നേതൃത്വം നൽകുകയാണ് ഭൂരഹിതരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കാൻ റവന്യൂ വകുപ്പ് ഊർജിതമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ ടിഐ മധുസൂദനൻ എംഎൽഎ അധ്യക്ഷനായി ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ തഹസിൽദാർ എം കെ മനോജ് കുമാർ കെ വിനോദ് കുമാർ ഇ പി രതീശൻ ടി ടി വി കുഞ്ഞികൃഷ്ണൻ ജിഷാകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ പാലക്കാട് ആർഎസ്എസ് നേതാവ് ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം ആർഎസ്എസിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയോടെയാണ് പാലക്കാട് ആർഎസ്എസ് നേതാവ് ശ്രീനിവാസനെ ഒരു സംഘം ആളുകൾ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ആർഎസ്എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പയ്യന്നൂരിൽ ആർഎസ്എസ് കാര്യാലയം കേന്ദ്രീകരിച്ചാണ് പ്രകടനം ആരംഭിച്ചത് നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ ബാലകൃഷ്ണൻ പനക്കിൽ പി രാജേഷ് കുമാർ രേരമ്പത്ത് മനോഹരൻ പ്രശാന്ത് പെരുമ്പ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തൃക്കരിപ്പൂരിലും സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ടൌൺ ചുറ്റി നടന്ന പ്രകടനത്തിന് നേതാക്കളായ ടി വി ഷിബിൻ കെ ഭവിത്ത് സി രജീഷ് ടി കുഞ്ഞിരാമൻ കെ കരുണാകരൻ കെ ധനൂപ് സബിനേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ തൃക്കരിപ്പൂർ കെഎസ്ആർടിസിയിലെ ഇടത് ജീവനക്കാരുടെ സംഘടനയായ കെഎസ്ആർടിഇയെ ഡിപ്പോകൾക്ക് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം നടക്കുന്നത് ജീവനക്കാർക്കുള്ള ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് കെഎസ്ആർടിസിയിലെ ഇടത് ജീവനക്കാരുടെ സംഘടനയായ കെഎസ്ആർടിഇയെ ഡിപ്പോകൾക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഡിപ്പോയ്ക്ക് മുന്നിൽ നടക്കുന്ന സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നു സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജോലി ചെയ്തതിന്റെ കൂലിക്കുവേണ്ടി സമരം ചെയ്യേണ്ട സ്ഥിതിവിശേഷങ്ങളാണ് ഉള്ളതെന്ന് സംഘടനാ നേതാക്കൾ പറയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ആർടിസിയെ സംബന്ധിച്ച്
കഴിഞ്ഞ ഒരു മാസക്കാലം ജോലി ചെയ്ത ശമ്പളം വിതരണം ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് തയ്യാറാകാത്ത കടുത്ത പ്രതിഷേധം തൊഴിലാളികളിലും മറ്റു ജീവനക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഈ മാസത്തെ മൊത്തം വിഹിതം 232 കോടിയാണ് സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകിയത് ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉൾപ്പെടെ രണ്ട് മാസത്തെ പെൻഷൻ മുൻകൂറായി വിതരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൺസോർഷ്യത്തിന്റെ തിരിച്ചടവ് 62 കോടി 62 കോടിയിൽ അധികം തുക കൺസോർഷ്യത്തിന്റെ തിരിച്ചടവിന് വേണ്ടി നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന 30 കോടി കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസിക്ക് വിതരണം ചെയ്തു പക്ഷേ ആ 30 കോടി മാത്രം ഉണ്ടായാൽ കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഏകദേശം 70 കോടി അടുത്ത് തുക ആവശ്യമാണ് അപ്പോൾ ആ തുക കണ്ടെത്താൻ മാനേജ്മെന്റ് ഒരു വഴിയും സ്വീകരിക്കാത്ത നിലയിൽ ഉണ്ടാക്കിയ കഴിവുകെട്ട അല്ലെങ്കിൽ നെറികേടിനെതിരെയാണ് ഈ സമരം ട്രാൻസ്പോർട്ട് അകത്ത് നടക്കുന്നത് ധനവകുപ്പ് കെഎസ്ആർടിസിക്ക് 30 കോടി രൂപ അനുവദിച്ചതിനാൽ ബാങ്ക് അവധി കഴിയുന്നതോടെ ജീവനക്കാർക്ക് പകുതി ശമ്പളമെങ്കിലും കിട്ടിയേക്കും എങ്കിലും പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം എപ്പോൾ ഉണ്ടാകുമെന്ന ആശങ്ക തൊഴിലാളികളിൽ ശക്തമാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഓണക്കുന്നിൽ കേരള വിഷൻ കേബിളുകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണക്കുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സിഒഎ പയ്യന്നൂർ സൗത്ത് മേഖലാ പ്രസിഡന്റ് പ്രഭാത് കുമാറിന്റെ ഓണക്കുന്നിലെ കണക്ഷൻസ് കേബിൾ നെറ്റ്വർക്ക് പരിധിയിലെ കേബിളുകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേബിളുകളും വ്യാപകമായ തോതിൽ മുറിച്ചു നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഈ നാട്ടിൽ അരങ്ങേറുകയുണ്ടായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അപരിഷ്കൃതമായ അല്ലെങ്കിൽ ഏറ്റവും നീചം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഓണക്കുന്ന് പോലെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വളരെ പുരോഗമനവാദികളായിട്ടുള്ള ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഇത്തരം പ്രവൃത്തികൾ നടത്തിയ ആളുകളെ ഒറ്റപ്പെടുത്തുന്നതിനും അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്നാണ് തുടക്കത്തിലെ ഇവിടെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ജില്ലാ കമ്മിറ്റി അംഗം എൻ പുരുഷോത്തമൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മംഗലത്ത് ജില്ലാ ട്രഷറർ എ വി ശശികുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി വി മനോജ് കുമാർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം രജീഷ് ബാബു പയ്യന്നൂർ നോർത്ത് മേഖലാ സെക്രട്ടറി കെ വി രാജൻ പ്രസിഡന്റ് പി പി പ്രസാദ് എന്നിവർ സംസാരിച്ചു വിഷു തലേന്നാണ് കരിവള്ളൂർ ഭാഗത്തേക്കുള്ള മെയിൻ കേബിൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും മിതമായ വാടക നിരക്കിൽ താമസ സൌകര്യം ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ ശിലാസ്ഥാപനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും മിതമായ വാടക നിരക്കിൽ താമസ സൌകര്യം ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ ശിലാസ്ഥാപനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാകുന്നില്ല പലപ്പോഴും ആശുപത്രി വരാന്തകളിൽ അകത്തു കിടക്കുന്ന പ്രിയപ്പെട്ടവന്റെ ജീവൻ ഏതു നിമിഷത്തിലാണോ പൊലിയുന്നത് എന്ന് ഭീതിയോടെ ഓർത്ത് മെഡിക്കൽ കോളേജിൽ അകത്തു നിന്ന് വിളിക്കുമ്പോൾ നഴ്സ് വിളിക്കുമ്പോൾ കേൾക്കാതെ പോയാൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടി ചുറക്കമൊഴിച്ച് ഉള്ളിടത്ത് കുത്തിയിരിക്കേണ്ടി വരുന്ന രോഗികളുടെ ബന്ധുക്കളെ നാം ധാരാളമായി കാണുന്നു കുറഞ്ഞ നിലവിൽ എല്ലാവർക്കും കിടപ്പാടം സാധ്യമാക്കാൻ അല്ലെങ്കിൽ കുട്ടിരിപ്പുകാർക്കൊക്കെ സുരക്ഷിതമായ ഒരു ഇടമൊരുക്കി കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഭവന നിർമ്മാണ വകുപ്പ് നടത്തുന്ന 6 കോടി രൂപയുടെ ഈ ആശ്വാസ വാടക വീട് പദ്ധതി ഞാൻ പ്രകടിപ്പിക്കുന്നില്ല
6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 3 നില കെട്ടിടത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട MLA യോട് സൂചിപ്പിക്കുകയായിരുന്നു, 106 കുത്തിരിപ്പുകാർക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി 1 വർഷക്കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 വർഷക്കാലത്തെ സമയമെടുത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പരിയാരത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധ്യമാകും. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി മണ്ഡലം MLA MV ജിൻ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന ഹൌസിംഗ് കമ്മീഷണർ N. ദേവിദാസ് IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ IAS, ഭവന നിർമ്മാണ ബോർഡംഗം കാരായി രാജൻ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ, ഡോക്ടർ K. സുദീപ്, V. A. കോമളവല്ലി, K. പത്മനാഭൻ, വേലിക്കാത്ത് രാഘവൻ, T. രാജൻ, സുഭാഷ് അയ്യോത്ത്, ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ P. സുനീർ, ചീഫ് എഞ്ചിനീയർ K. പി. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 106 പേർക്ക് താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനായി 3 നില കെട്ടിടം പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി 6 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലുള്ളതും മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ 50 സെന്റ് വിസ്തീർണമുള്ള സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പ് മെഡിക്കൽ കോളേജ് അധികൃതരും ബോർഡും സംയുക്തമായി ചെയ്യും. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുകുന്ന് പള്ളിച്ചാലിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പള്ളിച്ചാൽ സ്വദേശി CV മനോജാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10:45 അപകടം നടന്നത്. പഴയങ്ങാടിയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും പള്ളിച്ചാലിൽ നിന്ന് ചെറുകുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മനോജിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആംബുലൻസ് സമീപത്തെ ട്രാൻസ്ഫോമറിന്റെ പോസ്റ്റും ഇടിച്ചു തകർത്ത നിലയിലാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാലിത്തീറ്റയുടെയും വൈക്കോലിന്റെയും വിലവർദ്ധനവ് കൊണ്ട് നട്ടം തിരിയുന്ന ക്ഷീരകർഷകനെ കബളിപ്പിച്ച് മിൽമ മലബാർ മേഖല. മാർച്ച് മാസം ലിറ്ററിന് 4 രൂപ അധിക വില നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച മിൽമ അധികൃതർ സംഘങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ ശരാശരി കർഷകന് ലഭിക്കുക പരമാവധി 2 രൂപ മാത്രം. മുമ്പെന്നത്തേക്കാളും കടുത്ത പ്രതിസന്ധി നേരിടുന്ന കാലത്തിലൂടെയാണ് ക്ഷീരകർഷകർ കടന്നുപോകുന്നത്. ആഴ്ചതോറും കാലിത്തീറ്റ വില കത്തിക്കയറുന്നു. വൈക്കോലിനും തീവിലയാണ്. എന്നിട്ടും ക്ഷീരമേഖലയിൽ നഷ്ടം സഹിച്ചും പിടിച്ചു നിൽക്കുന്നത് പരമ്പരാഗതമായി കിട്ടിയ മൃഗസ്നേഹം കൊണ്ട് മാത്രമാണ്. പാലിന് സ്ഥിരമായി ഒരു വിപണി തുറന്നുകൊടുത്തത് മിൽമയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ക്ഷീരകർഷകർ തങ്ങൾക്ക് മതിയായ വില കിട്ടുന്നില്ല എന്ന പരാതിയിലാണ്. ഇതിനൊരു ആശ്വാസം പകർന്നാണ് മിൽമ ചെയർമാൻ KS മണി മാർച്ച് മാസം ക്ഷീരകർഷകർക്ക് വിഷുക്കൈനീട്ടമായി 1 ലിറ്ററിന് 4 രൂപ അധികമായി വില നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. അതേസമയം മിൽമ സൊസൈറ്റികൾക്ക് അയച്ച സർക്കുലറിൽ ക്ഷീരകർഷകർക്ക് പരമാവധി ലഭിക്കുക 3 രൂപ മാത്രമാണ്. SNF 8.3% താഴെയുള്ള പാലിന് 2.50 രൂപയാണ് ലഭിക്കുക. കറവ വറ്റാറായ പശുവിൻ പാലിന് സൊസൈറ്റി നൽകുന്ന ശരാശരി SNF 8.5%. അതായത് കർഷകന് ലഭിക്കുക 2.5 രൂപ. 1.5 രൂപ അധികം ലഭിക്കുമെന്ന് പറഞ്ഞ് കർഷകരെ മോഹിപ്പിച്ച് ചതിക്കുക മാത്രമല്ല, ഇത് വായിക്കുകയും മറ്റും ചെയ്യുന്നവർ ക്ഷീരകർഷകന് ഇത്തവണ നല്ലൊരു തുക കിട്ടുന്നുണ്ടല്ലോ എന്ന് വിശ്വസിക്കുകയും ചെയ്യും. എന്തുദ്ദേശത്തിലാണ് മിൽമ ചെയർമാൻ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്ന് വ്യക്തമല്ല. ക്ഷീരമേഖല തളരാൻ തുടങ്ങുന്ന അവസ്ഥയിൽ കർഷകനെ എല്ലാവരും കൂടി സമ്മർദ്ദത്തിലാഴ്ത്തുന്ന സംഭവങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. തകർന്നു തരിപ്പണമായ ചെറുപുഴ മേലെ ബസാർ ചെക്ക്ഡാം റോഡ് അടിയന്തിരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമായി. റോഡിന്റെ മിക്ക ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ചെറുപുഴ ടൗണിൽ നിന്നും ചെക്ക്ഡാം ഭാഗത്തേക്കുള്ള ഈ റോഡ് കാൽനടയാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വിധം തകർന്നിട്ട് നാളുകളായി. ചെക്ക്ഡാം കടന്ന് ഈസ്റ്റലരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സിനിമാ തിയേറ്ററിലേക്കും പഞ്ചായത്ത് പുതുതായി ഏർപ്പെടുത്തിയ പാർക്കിംഗ് സ്ഥലത്തേക്കുമെല്ലാം പോകേണ്ടുന്ന റോഡാണിത്. 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ ദുർഘടപാത താണ്ടിപ്പോകുന്നത്. ചെറുപുഴ പഞ്ചായത്ത് നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിലേക്കും എത്തിപ്പെടേണ്ടത് ഇതുവഴി തന്നെ. പാർക്ക് തുറന്നു കൊടുക്കുന്നതോടെ ഇതുവഴി എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടും. മലയോര ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായിട്ടും വാർഷിക അറ്റകുറ്റപ്പണി നടത്താത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. കുട്ടികളുടെ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന് മുന്നോടിയായെങ്കിലും റോഡ് നവീകരിച്ചില്ലെങ്കിൽ അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും വരുത്തിവെക്കുക. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.
അസംസ്കൃത സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക്. സിമെന്റിന്റെയും കമ്പിയുടെയും ചെങ്കല്ലിന്റെയും മാത്രമല്ല സകലവിധ സാധന സാമഗ്രികളുടെയും വില ആശങ്ക സൃഷ്ടിക്കും വിധമാണ് കുത്തനെ ഉയരുന്നത്. സിമെന്റിന്റെയും കമ്പിയുടെയും മറ്റ് നിർമ്മാണ സാമഗ്രികളുടെയും വില ക്രമാതീതമായി ഉയരുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരനെയും. ഒരു വീടെന്ന സ്വപ്നവുമായി നടക്കുന്നവർക്ക് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഉദ്ദേശിച്ച ബജറ്റിനേക്കാൾ ഏറെ ചെലവേറുന്നത് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന അനേകായിരം കുടുംബങ്ങളെയും ഇത് സാരമായ തോതിൽ ബാധിക്കും. സിമെന്റിന്റെ വില നിയന്ത്രിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ ഏറെ പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് സർക്കാർ ഈ മേഖലയിലേക്ക് കാര്യമായ ശ്രദ്ധ നൽകിയതുമില്ല. സിമെന്റിന്റെയും കമ്പിയുടെയും വിലയാണ് ഒരു നിയന്ത്രണവുമില്ലാതെ കുതിക്കുന്നത്. ചെങ്കലിന്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. മണലിന്റെ ലഭ്യതക്കുറവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. എംസാൻഡ്, മെറ്റൽ എന്നിവയുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. വില വർധനവ് സംഭവിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നിലച്ചമട്ടാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. മാർച്ച് 31 മുതൽ ആരംഭിച്ച ചെറുപുഴയിലെ ട്രാഫിക് പരിഷ്കരണ നടപടികൾ തുടരാൻ ബന്ധപ്പെട്ടവരുടെ യോഗം തീരുമാനിച്ചു. ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ചുയർന്ന മറ്റു പരാതികൾ അടുത്ത അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യാനും തീരുമാനം. മാർച്ച് 31 മുതൽ ചെറുപുഴ ടൗണിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണ നടപടികൾ തുടരാൻ കെ എഫ് അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. പടിഞ്ഞാത്ത് ജ്വല്ലറി മുതൽ പോലീസ് സ്റ്റേഷൻ വരെ റോഡിന്റെ വടക്കുഭാഗത്താണ് ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അരമണിക്കൂർ മാത്രമേ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടുള്ളൂ. ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ചുയർന്ന മറ്റ് പരാതികൾ അടുത്ത അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യാനും തീരുമാനിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, ചെറുപുഴ എസ് ഐ എം ബി ഷാജി, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് IRPCയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക്, DYFI കണ്ണപുരം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ദേശാഭിമാനി ബുക്ക് സ്റ്റാൾ, ഫോട്ടോ പ്രദർശനം എന്നിവ ഒരുക്കി. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് IRPCയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്ക്, DYFI കണ്ണപുരം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ദേശാഭിമാനി ബുക്ക് സ്റ്റാൾ, ഫോട്ടോ പ്രദർശനം എന്നിവയുടെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവത്തോട് ചേർന്നുകൊണ്ട് ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റാൾ പ്രവർത്തിച്ചു വരികയാണ്. IRPCയുടെ ഹെൽപ്പ് ഡെസ്കിൽ ഡോക്ടർമാരുടെ സേവനം, ആംബുലൻസ്, മരുന്നുകൾ, കുടിവെള്ളം എന്നിവ ലഭ്യമാക്കുന്നു. CPIM പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PP ഷാജിർ, PP ഗോവിന്ദൻ, KV മുഹമ്മദ് അഷ്റഫ്, KV ശ്രീധരൻ, എൻ ശ്രീധരൻ, സൈനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ നിലവിലുള്ള കുടിവെള്ള വിതരണ പദ്ധതികൾക്ക് സഹായധനം നൽകി അബുദാബി KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി. തൃക്കരിപ്പൂർ ബാഫഖി സൌദത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VKP ഹമീദലി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് എളേരിയിലെ മൌക്കോട് ഹൈദരലി തങ്ങൾ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനും തൃക്കരിപ്പൂർ, വലിയപറമ്പ്, ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ നിലവിലുള്ള പദ്ധതികൾക്കുമാണ് അബുദാബി KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായധനം കൈമാറിയത്. തൃക്കരിപ്പൂർ ബാഫഖി സൌദത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VKP ഹമീദലി ഉദ്ഘാടനം ചെയ്തു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഇലക്ഷൻ അനുസരിച്ച് അതുമാതിരി വോട്ടൊക്കെ വാങ്ങി അധികാരത്തിൽ വന്നു പിന്നെ അടുത്ത ഇലക്ഷൻ വരെ കാത്തു നിൽക്കുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. മണ്ഡലം പ്രസിഡന്റ് KM ഷംസുദ്ദീൻ ഹാജി അധ്യക്ഷത വഹിച്ചു.
ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ടി പി കരീം പദ്ധതി വിശദീകരിച്ചു. ലത്തീഫ് നീലഗിരി, പി കെ സി റഹൂഫ് ഹാജി, പി ഉമർ മൗലവി, എൻ കെ പി മുഹമ്മദ് കുഞ്ഞി, എസ് കുഞ്ഞഹമ്മദ്, വി വി അബ്ദുള്ള, ടി പി അഷ്റഫ്, എ വി അബ്ദുൾ ഖാദർ, ഉസ്മാൻ പാണ്ഡ്യാല, കെ എം സി സി ഭാരവാഹികളായ സാദത്ത് ഹുസൈൻ ബീരിച്ചേരി, യു എം ജാഫർ മാവിലാടം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വാർത്തകൾ തുടരുന്നു. അഗ്നിശമന സേന വാരാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കൂട്ടിയോട്ടവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരിങ്ങോം സി ആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഡൊമിനിക് മുക്കുഴി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അംഗങ്ങളുടെ ജീവൻ അപഹരിച്ചു. കർമ്മപദത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസേനാംഗങ്ങളുടെ ത്യാഗം. ഫയർ സർവീസ് സേനാംഗങ്ങൾ, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, സി ആർ പി എഫ് ട്രെയിനികൾ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. അഗ്നിശമന സേനയുടെ വാഹനങ്ങളും അണിനിരത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും അഗ്നിസുരക്ഷയെ സംബന്ധിച്ച ഡെമോൺസ്ട്രേഷനും നടത്തി. പെരിങ്ങോം സി ആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഡൊമിനിക് മുക്കുഴി ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെയും ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെയും നേതൃത്വത്തിൽ വിഷുദിനം തെരുവ് ജീവിതങ്ങൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലറും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ചെയർമാനുമായ എ രൂപേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെയും ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെയും നേതൃത്വത്തിൽ വിഷുദിനം തെരുവ് ജീവിതങ്ങൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. വിഷുദിനത്തിൽ പയ്യന്നൂർ ടൌണിലെ നിരാലംബർക്ക് വിഷുക്കൈനീട്ടവും ഭക്ഷണവും നൽകി. നഗരസഭാ കൌൺസിലറും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ചെയർമാനുമായ എ രൂപേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്. ജയ്ഹിന്ദ് പ്രവർത്തകരായ കെ വി സ്നേഹജൻ, നവനീത നാരായണൻ, ദീപക് സി പി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ കുണ്ടേംകോവലിലെ പുരുഷ സ്വയം സഹായ സംഘം ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണാർത്ഥം ഇത്തവണയും വിഷുവിന് ഖാദി വസ്ത്രങ്ങൾ അണിഞ്ഞു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി എല്ലാ ഉത്സവങ്ങൾക്കും ഇവർ ഖാദി വസ്ത്രമാണ് ധരിക്കാറ്. ഖാദി മേഖലയ്ക്ക് ഉണർവേകാൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നുവരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷങ്ങളായി എല്ലാ ഉത്സവ നാളുകളിലും ഖാദി വസ്ത്രങ്ങൾ മാത്രം അണിയുന്ന ഒരു കൂട്ടായ്മയുണ്ട് കുണ്ടേം കോവലിൽ, കുന്നുമ്പ്രം പുരുഷ സഹായ സംഘം. ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണമാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. യാതൊരുവിധ ജാതി മത രാഷ്ട്രീയ പരിഗണനകളും ഞങ്ങൾ അതിൽ നൽകിയിട്ടില്ല. ഞങ്ങളുടെ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതായത് അവരുടെ പൊതു കാര്യങ്ങളിൽ ഇടപെടുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവിധ, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്ലസ് ടു എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അനുമോദനം, അവർക്ക് ഉപകാരം നൽകൽ, അതുപോലെ ഇനിയിപ്പോൾ നമ്മുടെ സംഘത്തിന് പുറത്തുള്ള പരിധിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് വല്ല ചികിത്സാധന സഹായം വേണമെങ്കിൽ അതിനുള്ള മുൻകൈ എടുത്ത് അതിന് ചെയ്യുക, ഇത്തരം പ്രവൃത്തികളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധ കിട്ടുക ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുമ്പോഴാണ് എന്ന് ഇവർ പറയുന്നു. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഈ സംഘത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവ് വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സമയം ക്ലാസിക്സിന്റെ പുസ്തക പ്രദർശനം ആരംഭിച്ചു. എം വിജിൻ എംഎൽഎ പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മല്ലിയോട്ട് പാലോട്ടുകാവ് ഉത്സവത്തിനോടനുബന്ധിച്ച് സമയം ക്ലാസിക്സ് അക്ഷരദീപം തെളിയിച്ചു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന കുഞ്ഞുണ്ണിമാഷുടെ ജ്ഞാനദൃഷ്ടിയിലെ വായിച്ചില്ലെങ്കിൽ വളയുമെന്ന ദീർഘവീക്ഷണത്തിലെ പ്രതിസന്ധികളാണ് പുതിയ തലമുറയിൽ ഭീഭത്സമായ രീതിയിൽ അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നതെന്ന് പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വിജിൻ എംഎൽഎ പറഞ്ഞു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, എം ബി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വൈ വി കണ്ണൻ, മനോഹരൻ വെങ്ങര, ലക്ഷ്മണൻ തെക്കേത്തലക്കൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥനയെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് 50th വാർഷികവും ലോഗോപ്രകാശനവും പ്രഭാഷണവും നടന്നു. നാടകകൃത്ത് ഇ പി രാജഗോപാലൻ പ്രഭാഷണവും ലോഗോപ്രകാശനവും നിർവഹിച്ചു.
അന്നൂർ പീപ്പിൾസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നാടകകൃത്ത് ഇ പി രാജഗോപാലൻ പ്രഭാഷണവും ലോകോ പ്രകാശനവും നിർവഹിച്ചു. കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയ ഒരു പ്രായോഗിക അനുഭവമാണ് ജനങ്ങൾ എന്നുള്ളത്. നവോത്ഥാനത്തിന്റെ ഒരു നിഘണ്ടു മാധ്യമമാണ് പൊതുവഴി എന്ന വാക്ക് നമുക്കൊക്കെ വളരെ പരിചയമുള്ളതാണ്. അത് വളരെ നിസ്സാരമായി മാത്രമേ നമുക്ക് തോന്നൂ. പക്ഷേ ചടങ്ങിൽ കെ യു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ കെ ഗംഗാധരൻ, വി പി കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ, നൃത്തസന്ധ്യ, നാടക ഗാനാലാപനം, ചെറുതാഴം നാടകത്തിന്റെ കാബൂളിവാല നാടക അവതരണവും നടന്നു. വിവിധ സേനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നവർക്ക് പരിശീലനം നൽകാൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യുവിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ക്യാപ്റ്റൻ അക്കാദമിയുടെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് April 20 തുടങ്ങും. ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ സേനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് യുവാക്കളെ പ്രാപ്തരാക്കുന്നതിനായി നടത്തുന്ന സമ്മർ പരിശീലന ക്യാമ്പ് April 20 ആരംഭിക്കുമെന്ന് ഒളിമ്പ്യൻ കെ എസ് മാത്യു അറിയിച്ചു. 17 മുതൽ 23 വയസ്സുവരെ പ്രായപരിധിയിലുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. കൂടാതെ 8 ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക് പരിശീലനത്തിനും ക്യാപ്റ്റൻ അക്കാദമിയിൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. രാമന്തള്ളി പഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും ചിദംബരനാഥ് യു പി സ്കൂളിലെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും April 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചിദംബരനാഥ് സ്കൂൾ ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ താലൂക്കിലെ ആദ്യ റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കരിവെള്ളൂരിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുകയാണ് 2 പിണറായി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി. പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കെ എസ് ആർ ടി സിയിലെ ഇടത് ജീവനക്കാരുടെ സംഘടനയായ കെ എസ് ആർ ടി ഇയെ ഡിപ്പോകൾക്ക് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരം 3 ദിവസത്തിലേക്ക്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം നടക്കുന്നത്. ഓണക്കുന്നിൽ കേരള വിഷൻ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണക്കുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.